പദ്ധതിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നത് എന്തെല്ലാം ന്യായം പറഞ്ഞാലും ഹിന്ദുത്വ അജണ്ടയിലേക്ക് രാജ്യത്ത് നയിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി കൈവഴികളാണ് ഈ വർഗീയ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലോരോന്നോരോന്നായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത്. അതിലൊന്നാണ് G20 രാഷ്ട്ര സമുച്ചയങ്ങളുടെ സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യ എന്ന പേരിന് പകരം ഭാരത് എന്ന പേരവർ ഉപയോഗിച്ചത്. പ്രധാനമന്ത്രി ഇരിക്കുന്ന കസേലയുടെ മുന്നിലുള്ള മേശയിൽ അന്ന് ഇന്ത്യക്ക് പകരം ഭാരത് എന്നാണ് അവർ വിളിച്ചത്. യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇന്ത്യൻ ഭരണഘടനാപരമായ ശരിയായ പേര് അന്ന് 1949 സെപ്റ്റംബറിൽ നടന്ന ചർച്ചയിലാണ് ഇന്ത്യയുടെ പേരെന്താവണം അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പേരെന്താവണം എന്നും അംബേദ്കർ ഉൾപ്പെടെയുള്ള അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ച ചെയ്യുകയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെട്ടപ്പോൾ അവസാനം ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് ഭരണഘടന തന്നെ അതിൻ്റെ ആദ്യ ഭാഗം തന്നെ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നായിരിക്കും എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം സുപ്രീം കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിനോട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനോട് തന്നെ ഇന്ത്യയുടെ പേര് മാറ്റേണ്ടതുണ്ടോ എന്ന കാര്യം അറിയിക്കാൻ പറഞ്ഞപ്പോൾ അന്നും ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, മാറ്റേണ്ടതില്ല എന്നാണ്. അപ്പോൾ ഇപ്പോഴെന്താണ് പ്രകോപനമെന്നുള്ളത് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്നതാണ്. BJPക്കെതിരായി ഒരു പ്രതിപക്ഷ കൂട്ടായ്മയുടെ പേര് ഇന്ത്യ എന്ന് വന്നപ്പോൾ RSSനും സംഘപരിവാർ വിഭാഗത്തിനും ഇന്ത്യ എന്നുള്ള പേരിനോടുള്ള വലിയ എതിർപ്പ്, രാഷ്ട്രീയമായ രീതിയിൽ അതിന് അവർ രൂപം കൊടുത്തിട്ടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ എന്നുള്ള പേര് മാറ്റണം, ഭാരത് എന്ന പേരാക്കണം എന്നവർ തീരുമാനിക്കുന്നത്. മുമ്പ് മുഗൾ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ച് പഠിപ്പിക്കേണ്ടതില്ല എന്നും മഹാത്മാഗാന്ധിയുടെ മരണം അത് സംബന്ധിച്ച് ഗുജറാത്തിലെ ഒരു പാഠപുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് മഹാത്മാഗാന്ധി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ പുതിയ തലമുറയെ മഹാത്മാഗാന്ധിയെപ്പറ്റി പറയുന്നത് തന്നെ പ്രയാസമാണ്, കാരണം അതിൻ്റെ മരണം പറയേണ്ടി വരും. അപ്പോൾ വർഗീയ ശക്തികൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിക്കൂട്ടിലാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ഭാഗം മാറ്റുന്നത്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാൻ പാടില്ല എന്നവർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും ചരിത്രപരമായ വസ്തുതകളും എല്ലാം മറച്ചു വെച്ച് അവർ നിർമ്മിക്കുന്ന ഒരു പുതിയ ചരിത്രം, അതിന് ആധുനിക ചരിത്രമെന്നാണ് അവർ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സവാർക്കറുടെ ഒരു നിലപാടാണ്. ഇപ്പോഴൊന്നുമല്ല, 1923 മുതൽ ഈ RSSൻ്റെ മുന്നോടിയായിട്ട്, 1925 RSS രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് സവാർക്കർ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, അത് ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ വിശദമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രയോഗമാണ്. അതായത് പഴയ ചരിത്രമല്ല, പിന്നെ പുരാണങ്ങളുടെ ചരിത്രമൊന്നും പറയുന്നില്ല. ഇന്നത്തെ പത്രങ്ങളിൽ വായിച്ചപ്പോൾ കണ്ടത് പുരാണ ചരിത്രമല്ല, ആധുനിക ചരിത്രമെന്ന രീതിയിലാണ്. ആധുനിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ പഴയ പുരാണങ്ങളെയെല്ലാം ഈ രീതിയിൽ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണിപ്പോൾ. ക്ലാസിക്കൽ അതാണല്ലോ ഈ മോഡേൺ. അപ്പോൾ ക്ലാസിക്കലായിട്ടുള്ള പുരാണത്തെ സംബന്ധിച്ചാണ് അവർ പറയുന്നത്. ക്ലാസിക്കൽ പുരാണം എന്ന് പറഞ്ഞൊരു പുരാണം ഇല്ല. അതേ സാധനത്തിൽ RSS നിർമ്മിതമായ ഒരു പുരാണമാണ്. അതുതന്നെയാണ് സവാർക്കർ പറഞ്ഞിരുന്ന പുരാണം. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും. അതപ്പോൾ വളരെ വ്യക്തതയോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, ഇത് ഹിന്ദുത്വവൽക്കരണത്തിലേക്കുള്ള, വർഗീയവൽക്കരണത്തിലേക്കുള്ള, ഫാസിസത്തിലേക്കുള്ള യാത്രയുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രയോഗമാണ്. അതായത് രാജ്യത്തിന്റെ പേരെന്തായിരിക്കണം എന്നുള്ള ഒന്നാമത്തെ ഭാഗം തന്നെ അത് ഇന്ത്യ എന്നാവണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഭാരതം എന്നുള്ളതിൻ്റെ അഭിപ്രായം വന്നിരുന്നു, പക്ഷേ വോട്ടെടുപ്പിന് കിട്ടിയിട്ടാണ് അവസാനം
അംബേദ്കർ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ഇന്ത്യ എന്ന പേര് ഉപയോഗിച്ചു. അല്ല, അനുച്ഛേദം ഒന്ന് തന്നെയാണ് പറയുന്നത്. ഭാരതം എന്നല്ല ഉദ്ദേശിച്ചത്, ഇന്ത്യ എന്നാണ്. നമുക്ക് ഇപ്പോൾ ഭാരതം എന്ന് പറയുന്നത് കൊണ്ടോ ഇന്ത്യ പറയുന്നത് കൊണ്ടോ അല്ല, ഇപ്പോൾ എന്താ പ്രകോപനം, അതാ പ്രശ്നം. നിങ്ങളിപ്പം ജനല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താ ഇപ്പോൾ എന്താ പ്രകോപനം? ആ പ്രകോപനത്തിൻ്റെ അടിസ്ഥാനം ഞാൻ പറയാം. ഇന്ത്യ എന്ന ഒരു മൂവ്മെൻ്റ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. മുമ്പ് തന്നെ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനോട്, ഈ ഇന്ത്യ എന്നുള്ള പേര് മാറ്റണോ, ഇന്ത്യ എന്ന പേര് മാറ്റണ്ട എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ മാറ്റണമെന്ന് തീരുമാനിക്കാൻ അടിസ്ഥാനം എന്താണെന്നാണ്. അതിൻ്റെ പ്രകോപനം ഒറ്റന്നേ ഉള്ളൂ. അത് ഇന്ത്യ എന്ന ഒരു വിപുലമായ മുന്നണി യഥാർത്ഥത്തിൽ ഇപ്പോഴും ബി ജെ പിക്ക് എതിരായിട്ട് ഭരണ സംവിധാനത്തിനെതിരായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയമാണ് കാര്യം, അതാ കാര്യം. അല്ല, ഇന്ത്യ എന്നാണ് ഇന്ത്യയുടെ പേര് എന്നാൽ രണ്ടുപേരും ഉപയോഗിക്കട്ടെ, ഉപയോഗിച്ചില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോഴും ഇപ്പോഴും ഒന്നുതന്നെയാണ്. ഭരണഘടനയിൽ ആഗസ്റ്റ് 1949 സെപ്റ്റംബറിൽ നടന്ന അതിൻ്റെ അനുച്ഛേദത്തിൻ്റെ ആദ്യ ഭാഗമാണല്ലോ ഇന്ത്യയുടെ പേരെന്താണെന്ന്. ആ പേര് എന്താണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചർച്ച നടന്നപ്പോൾ അന്ന് ഇന്ത്യയുടെ പേര് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാവണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. വോട്ടിനിട്ടിട്ടാണ് തീരുമാനിക്കുകയും ചെയ്തത്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ. അല്ല, രണ്ടുപേര്, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് എത്ര പേരുണ്ട് ഇപ്പോൾ? ഒറ്റപ്പേരല്ലേ ഉള്ളൂ. ആ, അങ്ങനെയുള്ളൂ. ആർക്കായാലും ഒറ്റപ്പേരേ ഉണ്ടാവുള്ളൂ. രാജ്യത്തിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ ഇന്നേ വരെ രണ്ടുപേരില്ല, ഒറ്റപ്പേരേ ഉള്ളൂ. അതായത് ഇന്ത്യ എന്നാണ് പേര്. ഭാരതം എന്ന് പലപ്പോഴും പണ്ട് അത് സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഭാരത് എന്ന പേരില്ല. ഇല്ല, രണ്ടുപേരും പറഞ്ഞില്ല ഒറ്റ. അത് ഇതുവരെ പിന്തുടർന്ന് വന്ന പേര് ഇന്ത്യ എന്നാണല്ലോ. പിന്നെ മരുന്ന് മാറ്റണ്ടെന്ന് കോൺഗ്രസ്, ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെ പറഞ്ഞല്ലോ സുപ്രീം കോടതിയിൽ വേണ്ടാന്ന്, മാറ്റണ്ടെന്ന്, ഇന്ത്യ മാറ്റണ്ടെന്ന്. നിങ്ങൾ ഇതിനു മുമ്പ് ഭാരതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. അങ്ങനെ ഭാരതം, അത് സാധാരണ രീതിയിൽ പറയുമ്പോൾ ഭാരതയാത്ര എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ ഔദ്യോഗികമായി പറഞ്ഞുകൊണ്ടിരുന്നു, വെറുതെ ആവശ്യമില്ലാണ്ട് ഈ പറയുന്ന കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് പുറപ്പെടണ്ട. അതിപ്പോ ജനായാലും ആരായാലും സത്യം പറഞ്ഞാലും കേരളത്തിൽ അത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടിയാണ്. നമ്മൾ ബാക്കിയെല്ലാം ഇപ്പം ഡാർവിൻ്റെ പരിണാമസ്ഥിതി പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഗൾ സാമ്രാജ്യത്തെ സംബന്ധിച്ചുള്ള ചരിത്രം പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടത് മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ അല്ല, ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് ഇന്ത്യ മാറിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, RSS-കാരൻ്റെ തിട്ടൂരം കൊണ്ട് മാറുന്നതല്ല ഇന്ത്യ എന്ന ഭരണഘടനാപരമായ പേര്. ആ പേര് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ, ഫാസിസ്റ്റ് രീതിയിൽ ഇവർ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന ഒരു പേരാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഭാരതം എന്ന രീതിയിലല്ല ഇന്ത്യ എന്ന രീതിയിൽ തന്നെയാണ് പഠിക്കേണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ ഭാരത് എന്ന് പറഞ്ഞാലും ഇന്ത്യ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു പേരിൻ്റെ പ്രസക്തിയല്ല പ്രശ്നം. ഇന്ത്യ എന്ന ഒരു രാജ്യത്തെ ഇപ്പോൾ പ്രകോപനപരമായിട്ട് മാറ്റാൻ എന്താ കാര്യം എന്നത് രാഷ്ട്രീയമാണെന്നാണ് ഞാൻ പറഞ്ഞത്.